നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്ന ലെനോവയുടെ തിങ്ക് ബുക്ക് 14 എന്ന് പറയുന്ന മോഡലാണ്. ഈ ഒരു മോഡൽ പ്രാധാന്യം കൊടുക്കുന്നത് കോഡിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നവർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പ്രൊസസ്സറിനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്നത് i5 10th ജനറേഷൻ പ്രൊസസ്സറാണ്. അപ്പോൾ ലാപ്പിൻ്റെ ഫുൾ ഓസ്തറ്റിക്സ് എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആദ്യം തന്നെ ലാപ്പ് കാണുമ്പോൾ തന്നെ തോന്നുന്നത് നമുക്കൊരു ഫുൾ മെറ്റാലിക് ഫിനിഷാണ്. ഫുൾ മെറ്റാലിക് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ബാക്ക് ഫ്രണ്ട് സൈഡ് എല്ലാം മെറ്റാലിക് ഫിനിഷാണ്. റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് USB 3.0 കണക്ഷൻ ഉണ്ട്, SD കാർഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ചാർജിംഗ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എതർനെറ്റ് ഉണ്ട്, HDMI ഉണ്ട്, USB 3.0 ഉണ്ട്, Type-C പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 3.5mm ജാക്കും വരുന്നുണ്ട്. ഓവറോൾ ഒരു താഴെ നമുക്കൊരു ഡ്യുവൽ വെൻസ് ഉണ്ട്. ഈ ഒരു ഓവറോൾ ഡ്യുവൽ വെൻസ് എന്ന് പറയുന്നത് നമുക്ക് ബെറ്റർ കൂളിംഗ് തരും. അതുപോലെ തന്നെ മൊത്തത്തിൽ വളരെ സ്ലിമ്മാണ്, സ്ലീക്കാണ്, അതേപോലെ തന്നെ വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു PC തന്നെയാണ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെനോവയുടെ ബ്രാൻഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ തിങ്ക് ബുക്കിൻ്റെ ബ്രാൻഡിങ്ങും കാണാൻ സാധിക്കും. ലാപ്ടോപ്പിൻ്റെ ഉൾഭാഗത്തിൽ നമുക്ക് ആ ഒരു മെറ്റാലിക് ഡിസൈൻ കാണാൻ സാധിക്കും. ആ ഒരു മെറ്റാലിക് ഡിസൈനാണ് ഇതിൻ്റെ ഒരു പ്രീമിയം ഫിനിഷിലോട്ട് എത്തിക്കുന്നത്. കോൺഫിഗറേഷൻ്റെ കാര്യം പറഞ്ഞാൽ 14 inches ആണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ സൈസ്. അതുപോലെ കോർ 5 10th ജനറേഷനും അതുപോലെ തന്നെ 8GB DDR4 റാമുമാണ് വരുന്നത്. അതേപോലെ തന്നെ ലെനോവോ ഇതിലൊരു ഫിംഗർ പ്രിൻ്റ് ലോക്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മെറ്റാലിക് ഫിനിഷ് വളരെയധികം ഇതിനൊരു പ്രീമിയം ഡിസൈനാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ സ്ക്രീനിൻ്റെ കാര്യം പറയാനാണെങ്കിൽ സ്ക്രീനിൽ നമുക്ക് വെബ് ക്യാം ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈവൻ സൈഡ് പോസിലും വളരെ സ്ലിമ്മാണ് സ്ക്രീന്. ഈവൻ ഒരു ഫോണിൻ്റെ വീതിയേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നോക്കിയ സമയത്ത്. അപ്പോൾ നമുക്ക് പോസിൻ്റെ കാര്യത്തിലാണെങ്കിലും ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ സ്റ്റൈലിഷാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് 60,000 മുകളിലാണ്. 60,000 മുകളിലായതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൈസ് റേഞ്ച് അല്ല. എന്നിരുന്നാലും ആ പ്രൈസിന് ഒരു ബെറ്റർ വാല്യൂ തന്നെയാണ് ഈ ലെനോവയുടെ തിങ്ക് ബുക്ക് 14 എന്ന് പറയുന്നത്.